നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ദിനു വർഗീസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുട്ട ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണോ, അഥവാ ആണെങ്കിൽ എത്ര മുട്ട വരെ നമുക്ക് ആരോഗ്യകരമായിട്ട് ദിവസവും ഭക്ഷിക്കാം. ഇതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ജേർണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു റിപ്പോർട്ടാണ്. അവർ ഏകദേശം 30,000 ആളുകളെ 31 വർഷം നിരീക്ഷിച്ചതിന് ശേഷം ആ വ്യക്തികളുടെ ആരോഗ്യം, അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ, അവരുടെ ജീവിതശൈലി രോഗങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം അവർ പറഞ്ഞത്, ഭക്ഷണം കഴിക്കുമ്പോൾ മുട്ട ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെ, പക്ഷെ 2-ൽ കൂടുതൽ മുട്ടകൾ ഒരു ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഹൃദയ ആരോഗ്യത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും മരണ സാധ്യതയും വർദ്ധിക്കുമെന്നാണ്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ പഠനത്തിന്റെ നിരീക്ഷണത്തിൽ ഒരു വലിയ മുട്ടയില് ശരാശരി 200 mg കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോ ഒരു ദിവസം 2 മുട്ട കഴിക്കുന്ന ഒരു വ്യക്തി, അത് ഒരു 2 മുട്ട എന്ന് പറയുമ്പോൾ ഒരു വലിയ മുട്ടയും അല്പം ചെറിയ മുട്ടയുമാണെങ്കിൽ തന്നെ ഒരു 350 mg കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് നോക്കിയാൽ ഒരു വ്യക്തിയിൽ 300 കൂടുതൽ mg കൊളസ്ട്രോൾ എത്തുകയാണെങ്കിൽ ഹൃദയ ആരോഗ്യ പ്രശ്നങ്ങൾ 17% കൂടാനും അതേപോലെ തന്നെ മരണകാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ 20% വർദ്ധിക്കുവാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുട്ട ആരോഗ്യകരമായൊരു ഭക്ഷണം തന്നെയാണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ നൽകാൻ കഴിവുള്ള ഒരു ഭക്ഷണം തന്നെയാണ്. പക്ഷേ നമുക്ക് ശാരീരികമായ അധ്വാനവും മറ്റ് ആവശ്യങ്ങളും, ശാരീരികമായിട്ടുള്ള റിക്വയർമെന്റ്സ് ഇല്ലെങ്കിൽ 1-ൽ കൂടുതൽ മുട്ട കഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അല്ല, നിങ്ങൾ ശാരീരികമായ അധ്വാനമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ 2 മുട്ട കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു കാരണം വെച്ചാലും 2-ൽ കൂടുതൽ മുട്ട നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ആരോഗ്യപരമായ ഒരു ഇൻഫർമേഷൻ നൽകി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി കടന്നതുവരെ വിടവാങ്ങുന്നു ദിനു വർഗീസ്.